എൻ്റെ ജനനത്തിലുള്ള എൻ്റെ സ്ഥിതി പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്വന്തം കാളൂട്ടനല്ല, ഞാൻ മാപ്പിളപാട്ടിൻ്റെ മെയിനാളാണ്. മുമ്പത്തെ ഈ ഒപ്പനപ്പാട്ടുണ്ടല്ലോ, പുതിയാപ്പിള പോകുമ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ മെയിനാളാണ്. പിന്നെ കോൽകളിയാണെങ്കിൽ അത്യാവശ്യം അത് പഠിച്ചിന്, ആവ് പഠിച്ചിന്. അതേ രീതി തന്നെ പിന്നെ കോൽകളിയും മാപ്പിളപ്പാട്ടും കണ്ണൂട്ടും കാളൂട്ടും ഇതൊക്കെയാണല്ലോ നമ്മളെ പ്രധാനം. നാലരി അഞ്ചേരി മൂരി ബെന്നറിയാം, രാജാ രാജമ്മ ബെന്ന അച്ഛനാണ്. കുറ്റിക്കടവില് ആ നാല് കോടി പോത്തള്, ആ നാല് കോടി പോത്തള് ആ ഭാഗം പണിക്കാരെ, ആ പണിക്കാരെ വെച്ചിട്ട് കന്നുകൂട്ടാ പറമ്പൂട്ടാ പോത്തും മൂരിയും കച്ചവടവും കാളയും മൂരിയും എല്ലാം പാടായിട്ട് ഒരു ഭാഗത്താണ്. നീ അതൊന്നും തന്നെ കൊണ്ടോട്ടി ഇവിടെ ഒക്കുവിൻ്റെ ഒരു പറമ്പുണ്ട്, അവിടെ പോയി പൂട്ടീന്. എല്ലാ തലത്തും പുല്ലരിയാണ്. കോഴിക്കോട് ബൈപ്പാസ് റോഡ് വന്ന് പുല്ലരിഞ്ഞിട്ട് ഞാൻ സ്വന്തം വണ്ടി വെച്ച് ഇവിടെ കൊണ്ടുവന്ന് മുരി പോറ്റിനെയാ. ആ അതൊക്കെ എന്താ സ്ഥിതി? അതൊന്നും ഇക്കൊരു വിഷയമല്ലേ. ഫസ്റ്റ് തന്നെ കയറുമ്പോ ഞാൻ കഥറിഞ്ഞേരാ. ബാബ്ഡാക്കേ അവിടെ ഒരു ഊർച്ചക്കളി ഉണ്ടാവില്ല എടാ, അങ്ങാടിൻ്റെ എങ്ങനെ പറഞ്ഞ ചെറിയ കണ്ടുണ്ടല്ലോ. അപ്പൊ എൻ്റെ അതിൽ എടുത്തേലും വണ്ടിനൊരു മൂരിയുണ്ട്, ഒരു വടക്കനൊരു മൂരിയാ പറഞ്ഞില്ല. മൂരി എല്ലാ സ്ഥാനത്തും ഉണ്ടാവും, എല്ലാ കൊല്ലുച്ച് കപ്പിട്ടു. ഈവനും ഇവൻ വണ്ടി കുടിച്ചു അല്ലേ അമീദിനെ അല്ലേ എനിക്ക്. ഞങ്ങൾ ഒന്നും രണ്ടും കപ്പ് വാങ്ങി ഊർച്ചതെളിയിലെ. അപ്പോൾ നടാടെ തന്നെ കാളി മൂരിയും വാങ്ങിയാ കീറുമ്പ് കണ്ടം കളിച്ച് കപ്പിൻ്റെ കാളോട്ടുണ്ട്. ആ അപ്പോൾ കോട്ട അബേജിൻ്റെയോട് അല്ല മാളിയം ബാപ്പുവിനോട് 18,000 രൂപ വാങ്ങിയ മൂരിയാ. അപ്പോൾ അവിടെ ചെന്ന് അഹമ്മദാജിനോട് 30,000 രൂപ പുല്ലക്കാളിയും വാങ്ങി. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ കാളി മൂരിയായിട്ട് വരുന്ന ബാവുട്ടിയാക്കോട്ട് വന്ന് എല്ലാ ഇതിപ്പോൾ എല്ലാ കൊല്ലും പോന്ന് കപ്പ് വാങ്ങി പോകാനുണ്ട്. ഇക്കൊല്ലം കപ്പ് വാങ്ങാനാ പോ ഇങ്ങോട്ട് പോന്നതല്ലേ ചോദിച്ചു. ഞാൻ മൂപ്പരോട് പറഞ്ഞതിന് പറഞ്ഞു ഒരൊറ്റ കാര്യമാണ് ബാവുട്ടിയാക്ക്, കപ്പ് വാങ്ങാതെ ഈ പോയ കോയിസനായിട്ട് പോയിലോട്ടോ, എൻ്റെ തൊള്ളയിൽ നിന്ന് വീണാതാണെന്ന് കുട്ടിയോളി. കപ്പ് വാങ്ങാതെ ഇവിടുന്നാണ്ട് കോയിസം പോയില്ലട്ടോ പറഞ്ഞ്. അപ്പോഴും സാക്ഷി ബനു നമ്മളെ മൂരി കുടിച്ചില്ലല്ലോ ഇരുത്തുന്നത്. അപ്പൊ കല്ല കണ്ടു വന്ന് ഇത് കാളെ മൂരി ചോദിച്ചു മൈലമ്മട്ട കൊടിയായിട്ട് വന്നാണ്ട് മൈലമ്മ ഇത് കൂഞ്ഞല്ലോണ്ട് മൂരിക്ക്. അപ്പൊ ഇത് കാളയാണോ മൂരിയാണോ? ആണും പെണ്ണും തിരിയില്ല എനിക്ക് ചോദിച്ചില്ല. ആണേതാ പെണ്ണേതാന്ന് ഞാൻ അപ്പന്നെ കൊടുക്കും മറിയടി. അങ്ങനെ കാളൂട്ടാട്ട് തുടങ്ങി, കാളൂട്ടാട്ട് തുടങ്ങി മൂന്നാം കപ്പ് എനിക്ക്. മൂന്നാം കപ്പ് എന്നോട് പിടിച്ചിട്ടിട്ട് വല്ലാത്ത നാണ് എൻ്റെ നാഗന്. രാവിലെ നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഞാനേ വിടൂലല്ലോ ആവട്ടാക്കനെ. വല്ലാത്ത മണ്ടല്ല മൂരി മണ്ടി, മൂരി പിന്നെയും മണ്ടി. ഇനി പിന്നെ ഓല തുമ്പില്ലാതെ വളാഞ്ചേരിക്കാർ കപ്പത്തിറങ്ങി, വളാഞ്ചേരിക്കാർ കപ്പത്തിറങ്ങി ആ മൂരിമേല്. അന്ന് 20 സെക്കൻഡാ ടൈം ഓവർ, ആദ്യം 25 കഴിഞ്ഞി ഇത് തുടങ്ങിയോണ്ടേ, പിന്നെ 18 ആയി, പിന്നെ 15 അപ്പോ മനസ്സിലാ 14 മണി ഇങ്ങോട്ടും പോരുന്നോടുത്ത് എടുപ്പ്. ആ സെക്കൻഡില് ഫസ്റ്റില് മൂരി മണ്ട ആ മൂരി കണ്ടെത്തുന്നേ. ആ അവിടെ അനവധി പോക്കു തന്നെയാ കല്ലണ്ടത്തിൽ. കല്ലാണ് മൂരി ചോദിച്ചീനി രണ്ട് വിരാത മൂരി ആയിട്ട് മാറ്റം മാറിയാട്ടി അസംകുട്ടിന്റെ വാപ്പ മമ്മൂട്ടിയാക്ക, മമ്മൂട്ടിയാന്റെ വാപ്പ പിന്നെ അസംകുട്ടി തന്നെ. അല്ലല്ല അബോക്കരെ ഒറ്റ ഒരു ജോഡി മൂരി, വേറൊരാളും ഒരു ജോഡി മൂരി അബോക്കർക്ക് തരാതെ ഒരു കൊല്ലവനെ ലോകം ആ കൊറേ കൊണ്ടുവരുന്നു. ആ ആരും കൊടുക്കൂല, ഒരു ജോഡി മൂരി ആരും കൊടുക്കൂല. പലരും ഞാനിപ്പോ പറയണ്ടല്ലോ, ഏ നായികൾ എങ്ങനെ അറിയല്ലേ? ആ ഏ നായികളെപ്പോ മുന്തിയ പുടിയായിരുന്നു അബോക്കർ. ഞാൻ നിങ്ങളോടൊക്കെ കാല് പിടിച്ച് പറഞ്ഞില്ലോ ഒരു ജോഡി മൂരി ആ പാപത്തിന് കൊടുക്കി. നിന്നോട് അവനെ പോറ്റാനും അവൻ്റെ പണിക്കാരെ പോറ്റാനും കെജൂല. നിങ്ങളെല്ലാവരും പാടെ സഹായിച്ചൊരു ഒറ്റ കുട്ടിയതൊക്കെ അല്ലെ 40 പ്രാവശ്യം പോയിന് ഒരു ജോഡി കൊടുത്തില്ല.
അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞാനവനെ പൂട്ടിച്ച് നിർത്തിന് പിന്നെ ഒക്കെ എളുപ്പ് പോയി പിന്നെ രണ്ടാമതൊക്കെ വന്ന് പത്താളെ പോറ്റാൻ കഴിച്ചു പത്താളെ പോറ്റണ്ടേ അതല്ലടി ഞാൻ ബടിയായിട്ട് കൊടുത്ത ഇറങ്ങണ പറഞ്ഞു ആ നന്ദി അവൻ എപ്പോഴും ഉണ്ട് അല്ല നമ്മളെ കേറ്റുകാരെ ഗോപൂർ ആ ഞാൻ അവനെ കണ്ടത്തിൽ ഇറക്കിയ ചോദിച്ചു നോക്കി പണിക്കാരവന് താനാളൂര് കണ്ടെത്തുന്നതാണോ ഫസ്റ്റില് ഇറങ്ങി അവനെ ഉന്തി ഇറക്കിയ എന്തെങ്കിലും അല്ലല്ലല്ല അബോക്കറപ്പ പഠിക്കറങ്ങി സിയാബ് പിന്നെ മറ്റവന്റെ പാട്ട് പോയി മാട തോനി പണിക്കാര് ഉണ്ടെങ്കിൽ അബോക്കറ കൂടെ ഇറങ്ങിയ പണിക്കാരാ അന്നാ അദ്ദുട്ടി അതിനകത്ത് ആയില്ല അച്ഛൻകുട്ടിയൊക്കെ എന്നാ അബോക്കറ ഉണ്ടായി പൂട്ടിച്ചിട്ടുണ്ടല്ലോ അല്ല മുരളവറെ പിന്നെയാണ് സ്വന്തം കാളുകൂട്ടൊക്കെ ആ ഓന്റെ പെരന്റെ ഇരുത്ത് വിഷമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാളുകൂട്ടില് അങ്ങനത്തെ ഒരു വിഷയം കാലം വരെ ഉണ്ടായില്ല ഇല്ലല്ലോ പിന്നെ മണ്ടാതെന്നാലും ഒക്കെ ഉണ്ടാവും ആ അങ്ങനത്തെ വിഷമം തന്നെ അത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഈ കാര്യമാണ് ഒന്ന് ഉണ്ടായത് ഒന്ന് കീഴ്വറമ്പിൽ നിന്ന് ഒന്ന് കപ്പൂരിന്ന് പയ്യനാട് നിന്ന് അദ്വിത്യ പൂട്ടപ്പോട്ട് മരണം വരെ മറക്കാൻ കഴിഞ്ഞില്ല എന്റെ ജീവിതത്തിൽ മരണം വരെ അദ്വിത്യ രണ്ടകപ്പ് വാങ്ങിയെന്ന് ആ പൂട്ട് എനിക്ക് മരണം വരെ മറക്കാൻ കഴിഞ്ഞില്ല അത്രയും കൗതുകളർ കാളൂട്ട ചെറിയ രണ്ട് മൂരി പവറെടുത്ത് കാളൂട്ടിയാ രണ്ടും രണ്ടും ഒരേ സെക്കൻഡിലാ നിക്കണേ കല്ല 10,000 റുപ്യന്റെ കെട്ടി ഇങ്ങോട്ട് എടുത്തെന്നാ ആ കണ്ടെത്തുന്നു എല്ലാവർക്കും 500 സമ്മാനം കൊടുത്തു ഇവർക്കൊക്കെ 100 സമ്മാനം ഞാനും കൊടുത്ത് നന്നാക്കി പിന്നെ ഞാൻ പൂട്ടിക്കാരെ പൈസ കൊടുത്ത് അതിട്ട് ഇനി പൈസ മാണ്ട നിങ്ങളെല്ലാം ആ കൈയുടിച്ച് പറഞ്ഞാ എന്തായാലും കിട്ടിയാ ഓൽക്ക് കൊടുക്കണ്ടേ വെറുതെ കിട്ടിയല്ലായിരുന്നു ഞാൻ അങ്ങോട്ട് കാട്ടി ഓരുമ്പോ ബിലേബി മറ്റും മറിച്ചും ഒക്കെ വാങ്ങി പെരക്കാർക്കും വണ്ടിക്കാരനും ഒക്കെ കൊടുത്തിട്ട് പൈസ വാങ്ങി ആളാ അവിടുന്ന് ആ ആ ഞാൻ ഈ ജനാലെ ഒന്ന് മുട്ടി അപ്പൊ എന്നോട് പറയാ പോണോ പോണ്ടേ എന്താ ഉള്ളത് നമ്മളവിടെ പോകാറുണ്ട് ഞാൻ ഒന്നും ഉണ്ടാവില്ല അപ്പുരുകാരൻ്റെ ജീവനാ എന്താച്ചാ ഓൽക്ക് ഇന്നൊരു ബഹുമാനം ആ സ്നേഹമുള്ള ആൾക്കാരാണ് നല്ല ആൾക്കാരുമാണ് പറഞ്ഞിട്ടല്ല കച്ചർക്ക് ഒരുക്കാവല്ലോ എത്തിനും പറ്റാത്ത ടീമുവാ നായക്കടിന് മെനക്കെടണ്ട ഓലൊരാളോട് ചെയ്യൂല എന്താ നിങ്ങൾ പറഞ്ഞ അതൊന്നല്ല ഞങ്ങള് നല്ല അടിപൊളി ഹോട്ടലാ റൂമ കിട്ടുന്നത് എന്നിട്ടും ആ പാപ്പ തൃപ്തിയില്ല പാപ്പ നമ്മളെ മുകളിൽ ഇത്ര സൗകര്യമുള്ള റൂം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ട് താമസിച്ചത് അതൊക്കെ ശരിയാണ് ഞങ്ങളവിടെ തന്നെ അതിന് വേറൊന്നുണ്ട് ഐക്യത ഉണ്ട് അവിടെ ഏട്ടനും അഞ്ചനും പെങ്ങന്മാരെ കുട്ടിയാണ് ഈ കാളൂട്ടിയേണ്ടത്തിന്റെ ഉടമക്കാരൻ ഓല അമ്മമാരെ പേരല്ല ഈ ആചാമാരൊക്കെ അതുപോലൊക്കെ നല്ല ഐക്യത ഓരോരുത്തരെ ഞങ്ങളിപ്പോ ഞാൻ ചെന്നാ കോയിശരിയും പണിക്കാരിയും ഒരുത്തനായിട്ടുണ്ടോ ഓല പേരയില് പറഞ്ഞിട്ടല്ല ഭക്ഷണമൊക്കെ രാത്രി ലയിച്ചോറും അതിനുള്ള എല്ലാ പരിപാടിയും കുഞ്ഞാൻ്റെ ആടെ ആട് തിന്നിട്ട് ഇവലടക്കം പോരും പെരക്കാരടക്കം അവിടെ അന്നൊരു കല്യാണ തലേന്ന് കാളൂട്ടിൻ്റെ തലേന്ന് അതൊക്കെ ഭയങ്കര സംഭവം തന്നെ പൂർവീയ ഒരു കാളൂട്ടിയർ തന്നെ ഇപ്പോഴും വിളിച്ചു എപ്പോഴും ഒരാഴ്ചയിൽ ഒരു വിളി വിളിച്ചാക്കൂല ഓല ആരെങ്കിലും ഒന്ന് മോനാണ് മോനാണ് പരിചയമുണ്ടോ മോനാണ് ആ മിറ്റത്തല്ലോ ഇനിയിപ്പോ തന്നെ ഇപ്പം വേറിച്ചിട്ടല്ലോ ഇപ്പൊ രണ്ട് ഗ്രൂപ്പ് ആക്കിനല്ലേ എയും ബി ആക്കിനല്ലോ അതും ചങ്ങ മുന്നോട്ട് പോവില്ല എന്താ പോവില്ല എന്ന് പറഞ്ഞ കാരണം എന്നറിയോ ഈ 13 ഇപ്പൊ ഇനിയിപ്പം മൂരി മണ്ടിട്ട് മേലെ ക്ലാസ്സിൽ കേട്ടണ വെച്ചാൽ അതിനും പണി കച്ചറോട് കച്ചറയണല്ലോ ഇത് വരണേ മനസ്സിലാവോ അപ്പൊ അത് ഒക്കെ നല്ല എന്താ അറിയോ മരത്തലി വേറെ കാളൂട്ട് വേറെയൊക്കെ കുറേ മുറാട്ട് കുറയും
മരത്തളിച്ചിനോ ലൈറ്റ് കൊണ്ടായിക്കോട്ടെ അതിന് മൂരളിയും കൊണ്ടാലോ പിന്നെ ഇപ്പം കാളൂട്ടിനെ സംബന്ധിച്ച് പറയുകയാണ് കാളൂട്ട് തന്നെ ലോകത്ത് നല്ലൊരു ഏർപ്പാട് തന്നെയാണ് എല്ലാവരും പറയും പൊണ്ണനാ പൊണ്ണനാ എത്ര ആളായി അതിനോട് അരി അങ്ങനെ എത്രോ കുടുംബങ്ങൾ പോയിട്ടുണ്ട് ഇതുകൊണ്ട് അനവധി കുടുംബങ്ങൾ പോയിട്ടുണ്ട് ഇപ്പൊ ഒരു മൂരി കാളി ഒരുത്തന്റെ ആലയുണ്ടെങ്കിൽ ബാപ്പുവിന്റെ ജീവിതം മോന്റെ മകന്റെ ജീവിതം മോനായിട്ട് വരണ്ട ഈ ലോക അത് തന്നെയല്ല സ്ഥിരായിട്ട് ഇപ്പൊ ഒരു കാളി മൂരി ആലയുണ്ട് ഈ പുല്ലരിയാനോ അത് തന്നെയല്ല ഇവൻ പുല്ലരിയാനും മുറ കേൾക്കാനും അഞ്ചു ജോടി കാളിമൂരിയുള്ള എത്ര ആളാണ് അതിന് ഓന്റെ പെരപ്പം കഴിച്ചണോ ഓന്റെ കുട്ടികളെ കെട്ടിച്ചുമ്പോ എന്തോ കൊടുക്കണം ഇങ്ങനെ ഓൽക്കൊക്കെ അതുകൊണ്ട് വലിയൊരു നേട്ടം വരുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചത് പൈസ ഇട്ടാളാണ് ഉള്ളവനല്ല കാള കൂട്ടണം ഓന്റെ ലേശ പൈസ മറ്റോന് കൊടുത്തു വിചാരിച്ച് വലിയ ഇട്ടുണ്ടോ ഓൻ നല്ല പാവങ്ങൾ രക്ഷപ്പെടുന്ന ഏർപ്പാടാത് അല്ലാതെ പിന്നെ വേറെ ഒന്നുണ്ട് ഇതിന് നിങ്ങൾ ആരും കാണാത്ത കാഴ്ച ഇത് രാഷ്ട്രീയം ഇല്ലല്ലോ ഇതിന് ജാതിയില്ല മതമില്ല ഇത്ര ഐക്യത ഉള്ളൊരു വിഷയം ഏതാ ഈ കേരളത്തിൽ എന്തോ നടക്കുന്നുണ്ടോ പണക്കാരന് കുറെ പണമുണ്ട് ഓൻ കുറെ എന്തോ കടി കൂട്ടുണ്ട് എന്നല്ലല്ലോ കണക്കം മൂരി വാങ്ങിയാലും പിന്നെ ചർമ്മം വാങ്ങിയാലും മാപ്പിള വാങ്ങിയാലും ഒക്കെ ഒരു കണക്കാ സെക്കൻഡ് ആണ്ട് ഇറങ്ങിയാൽ ഓന് കപ്പുണ്ട് ആ ഒരു മെച്ചാണ് ഈ കപ്പിൻ്റെ കാളൂട്ടിലുള്ളത് അല്ല കാളൂട്ടിൻ്റെ അറം ഒന്നര രണ്ട് ചിറ്റ് കൂടുന്ന കാളൂട്ടാ മുമ്പത്തെ കാളൂട്ട് ആ പിന്നെ ചെറിയൊരു കള്ളത്തരം വേറെ ഇവിടെ ഉണ്ട് 18 അടിയിൽ പൊന്തൊത്തി ഈ പൊന്തന്റെ ഒന്ന് അങ്ങേ പറയും ഒന്നും ഇങ്ങനെ പറയും അത് രണ്ടും അതിൻ്റെ ഉള്ളൂടിയാണ് പോട്ടെ എന്ന് അവും വെക്കില്ല അല്ല അവിടെ കുറക്കാതെ സെക്കൻഡ് ഇയർ കുറക്കുക എന്നിട്ട് വലിച്ചിറക്കിയുള്ള മൂരിനെ മുഴുവൻ കേടുവരുത്തി എല്ലാം ഒരു കൊലകട ആ അതാണ് ഒന്ന് അങ്ങേ പറയും ഒന്നും ഇങ്ങനെ പറയും ആരും പൗളാവില്ല ആ ഞാനത് നടയിട്ട് വിട്ടാന്ന് വെച്ചാൽ എല്ലാവരും ഇവിടുന്ന് സിയാങ്കണ്ടത്തിൽ നിന്ന് എൻ്റെ മൂരകൾ 14 വണ്ടി 14 അങ്ങോട്ടുള്ള 13 മൂരകൾ കയറിയുമ്പോൾ 13 സെക്കൻഡിൽ അന്ന് കപ്പ് കൊടുക്കുള്ളൂ പറഞ്ഞിട്ട് എമ്മ കൂട്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു കുറെ പോത്തുകുട്ടിക്കാർ പോത്തുകളായിരിക്കും ഇവിടെ കൊണ്ടുവന്നിന് കൊണ്ടുവന്നാലും പോത്തുകളും മൂരകളും പോത്തുകളും കമ്മിറ്റിക്കാരും പോത്തുകളും അറിഞ്ഞ് ഞാനിന്ന് കയറി പോന്നാ കൂട്ടാൻ കഴിഞ്ഞാൽ ഞാൻ പിന്നെ മനുഷ്യൻ ദേഷ്യം ഉണ്ടാവില്ലേ കപ്പ് കിട്ടലല്ലോ ഒരു കാളൂട്ടിന് പോയി മൂരകൾ പൗളാവേ പേരെ പോവുക പിന്നെ ഒരു കാളൂട്ടി എന്ന് ഈ കാലം വരെ കച്ചറ കോയിച്ചനോ കോയിച്ചൻ്റെ ആൾക്കാരോ ഉണ്ടാക്കിയില്ല ആൾക്കാരിപ്പോൾ നമ്മളെ ആൾക്കാരും കുറേ കാളൂട്ടികളുണ്ടാവും നമ്മൾ തല്ലിട്ടാൻ വേണ്ടി അനുകൂലം പറയുന്നവരും ഉണ്ടാവും അപ്പോൾ അത് നല്ല എന്താ നമ്മൾ പ്രശ്നത്തിൻ്റെ ആളായത് സമാധാനമോ ആരോണ്ട് ഒരു വർത്തമാനം പറയുകയാണേലും ഇപ്പം കല്ല കപ്പൂർന്ന് കല്ലി കേവിയൊക്കെ അവിടെ പൗളായി പൗളായപ്പോൾ എൻ്റെ മുറ ചോദിച്ചു ഞാനിവിടുന്ന് ഫസ്റ്റിലായി കപ്പൂർ എന്ന രാജ്യം കാണുന്ന എനിക്ക് കപ്പ കപ്പുണ്ട് രണ്ടോ മൂന്നോ എന്ന് അറിയില്ല ഏതായാലും കപ്പുണ്ട് അപ്പോൾ മൂപ്പർക്ക് അന്ന് കുട ചൂടി കൊടുക്കാൻ രാജ്യം കഴിഞ്ഞല്ലോ ഒരു രാജ്യം ഇങ്ങനെ കുട ചൂടി കൊടുത്ത് ആ കല്ലക്ക് ഒരാൾ കുട ചൂടി കൊടുക്കാൻ നടക്കല്ലേ ഇനി ആ കോയിസാങ്കനോട് ഇവിടെ വരാൻ പറയാണ് അപ്പം ചെക്കപ്പം ഏ മരിച്ചു ഞാൻ മരിച്ചില്ലേ ഏ അപ്പം ഞാൻ കാണില്ല അങ്ങനെ അയാൾ ഒരു കുണ്ട ഒരു നല്ല യോഗ്യം വന്ന് ചീക്കോട്ടെ ചെറിയാപ്പൂ ഉള്ളോട്ടൊരു അസൈൻ കുട്ടിയാഴ്ച എല്ലാ കാളക്കാരും ഞങ്ങളൊരു അരിക്ക് എനിക്ക് കപ്പ് കിട്ടിയതിന് ഓരോക്കെ തോറ്റാ അസൈൻ കുട്ടിയാഴ്ച ഇല്ലെന്ന് അങ്ങനെ കല്ലാക്കും നിങ്ങളോട് അവിടെ ചെല്ലാൻ പറഞ്ഞു നിങ്ങളോട് അവിടെ പൂച്ചുണ്ട് അപ്പം ഞാൻ ഏതാണ് അക്ക അല്ലാക്കു വെച്ച് ഉറക്കന്നെ ഇയാളിതിങ്ങനെ കേൾക്കുന്നുണ്ട് ഓനോട് ഇങ്ങോട്ട് വരാൻ പറയും ഞാൻ ഓനോ കൊടുക്കാനില്ല ഇതത്ത ആട്ടി വരാൻ എൻ്റെ എത്ര വയസ്സുണ്ട് ഓനെ ഉണ്ടാക്കാനുള്ള വയസ്സുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാറിയാടാർന്ന് രണ്ടോ അച്ഛ രണ്ടു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പിലോട്ട് നിങ്ങൾ കാളിമൂരി കൊടുക്കണോ ചോദിച്ചു ഞാൻ കാളിമൂരി എന്നോട് പൂട്ടാൻ പോന്ന എന്നെ തോൽപ്പിച്ച് കേബിനെ തോൽപ്പിച്ച് അങ്ങ് പറഞ്ഞേക്കാൻ പോകുന്നാളെ വിൽക്കാൻ പോകുന്നവനല്ല പറഞ്ഞത് ശരിയാണോ ചോദിച്ചു നോക്കണ്ടേ ചീക്കോട്ട് ചെറിയാപ്പിനോട് ചോദിച്ചാൽ ചെറിയാപ്പിന്നെ കൊന്നില്ല എന്നത്രയുള്ള ഏ കാക്ക അങ്ങ വിറ്റ് ഞാൻ എന്നോട് ഒന്നാ വാങ്ങിയിരുന്നു അത് വാങ്ങാൻ ചോദിച്ചാൽ എല്ലാവരും അത് പൈസ എന്ന് പറഞ്ഞാൽ വിരുന്നേരണ അതുകൊണ്ട് നമുക്ക് മാന്യതല്ല അന്നാ മൂര വിറ്റാൽ എനിക്ക് വലിയ സംഖ്യയൊക്കെ കിട്ടും അനവധി പൈസ എൻ്റെ കുട്ടിയെ ഞാൻ ചെയ്യാത്ത ഏർപ്പാട് ജല്ലറി മാത്രമേ തുടങ്ങാത്തുള്ളൂ എല്ലാ ഏർപ്പാട് കാളവണ്ടി ഇവിടെ വയക്കാട് പഞ്ചായത്ത് ആദ്യം കാളവണ്ടി ആ അതിൻ്റെ വിറ്റ് പറയുകയാണെങ്കിൽ ഭയങ്കര രസാ അന്ന് വാക്കല കച്ചവുണ്ട് അങ്ങനെ വാക്കലയും പറ്റി ഇവിടുന്നാട് പോയതാ മലപ്പുറത്ത് കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്താലിൻ്റെ അടുത്ത് ബാക്ക തൂക്കി നടക്കും ഒരു കാളിയും വണ്ടിയും പാടെ ഫുള്ളായി ചരക്ക് കയറ്റി കാക്ക
അപ്പോൾ ഇടയിലോട്ട് വന്ന് അപ്പോൾ ലാസ്റ്റ് ആ ബാക്കൽ അതിൻ്റെ മുകളിൽ വെക്കല് അപ്പം ഞാൻ 40,000 രൂപ അന്ന് പുതിയ ഒക്കെയായിട്ട് ഇപ്പം ബാക്കലിൻ്റെ പൈസ തന്നതിൻ്റെ ഉണ്ട് കറേ കുച്ചിയായിട്ട് എന്നെ കണ്ടാൽ നായിജാത്തം വെച്ചിട്ടില്ല ബാക്കലക്കറ മേല് ഫുള്ളായിട്ടുണ്ട് ലോഡ് പോയതാ തലേന്ന് പോയത് പറഞ്ഞ് ഉറക്കൂക്കിയിട്ട് വെക്കാൻ ഞാൻ ഇയാളോണ്ട് ചോദിച്ചു കാളിയും മൂരി വിൽക്കണമൊക്കെ ചോദിച്ചു കാളിയും വണ്ടിയും ആ കാളിയും വണ്ടിയും വിൽക്കണോ ചോദിച്ചു ചരക്കുവാണ് ചോദിച്ചു ചരക്കുവാണ് ചരക്കു ഒഴിവാക്കിയിട്ട് എഴുതിയാണ് എന്താ ഇയാൾ ഇന്ത്യയിൽ എത്തില്ല ഞാനിത് എടുക്കാൻ കഴിച്ചില്ല എന്നുള്ള വെപ്പ ഈ ഭീതിൻ്റെ മനുഷ്യൻ ഊരമ്മൊരു പാളാക്കോലത്തെ ഒരു കത്തിയുണ്ട് ഞാൻ കത്തിൻ്റെയാലും ഉണ്ടല്ലോ ഒന്ന് ഞാനവിടെ കുത്തിരുന്ന് ആ ചെയ്താൽ ഇയാളോണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആ ബാക്കലി എടുത്ത് വെച്ച് പൊയ്ക്കോളിയാക്കുക ഓനുമായിട്ട് കച്ചണം ഓന് നല്ലൊരു കണ്ടീഷൻ ഓനെ അപ്പോൾ കണ്ടീഷൻ ഉണ്ടാക്കുക പറഞ്ഞു ഇയാൾ ഓ ഇയാൾ ഒരുങ്ങിയിട്ട് തന്നെയാണ് എന്തായിരുന്നു ചോദിച്ചു ഇയാൾ പറഞ്ഞു 10,000 രൂപയാണോ പറഞ്ഞു ഞാൻ 2,000 രൂപയാണ് പറഞ്ഞു മൂരളൻ 2,000 രൂപ അപ്പം എൻ്റെയിൽ ഒന്നുമില്ല എന്നാ ഇയാളെ ധാരണ അപ്പം എനിക്ക് കളിമുരിയായിട്ടാ പോലെ ചോദിച്ചു ഞാൻ പോലെ എങ്ങനെയെന്നുള്ളത് പറഞ്ഞില്ല ഞങ്ങൾ അത് ആ സാരമായിട്ട് ഒഴിവാക്കിയെടുത്ത് തരാണ് 2,000 രൂപയുടെ പറഞ്ഞു അത് തന്നെ ഒരാഴ്ചത്തെ അടി വേണം പൈസ പറഞ്ഞു എന്താ പൈസൻ്റെ ഇല്ലായിട്ടല്ല ഇയാൾ ഒന്നുകൂടി അഞ്ഞിട്ട് വരട്ടെ എന്തെങ്കിലും അച്ചാരം കിട്ടുമായിട്ട് പോകാമെന്നാ ഇയാളെ ഇല്ലേ ഞാനൊരു 100 രൂപേൻ്റെ നോട്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട് ഇയാൾക്ക് ഇതും വാങ്ങി പോലെ ഇയാൾ 2,600 മുറ വണ്ടി വിറ്റ് പൈസ ആൾ വാങ്ങി പൈസ ഉണ്ട് പറഞ്ഞു പൈസ ഞായറാഴ്ച പൈസ ഇപ്പം വേണോ അല്ലേ പൈസ തരൂല പറഞ്ഞു ഇയാൾ അന്ന് 100 രൂപ പറഞ്ഞാലേ ആ 100 രൂപ തന്നെ ഇപ്പോഴത്തെ ഒരു 10,000 കിട്ടിയാൽ മതി ആ അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ പൈസ വാങ്ങി വെച്ചാൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലാക്കാം പൊതുവെ ഇയാളുടെ ബാപ്പനെയും ഇമ്മനെയും ഇത് ആ ഒന്നും വേണ്ട ആക്കെ ബുദ്ധിമുട്ടാ രണ്ടാക്കും നമ്മളമ്മ തന്നെ പറഞ്ഞാൽ വ്യാപാരമൊക്കെ നിങ്ങളെ അപ്പയുടെ മരിച്ചെടുക്കുക ചെയ്യൂ എൻ്റെ അപ്പം ആകുമ്പോൾ ഒരു മങ്ങുണ്ട് അങ്ങനെയൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ലേ പറഞ്ഞു ഞാൻ സമാധാനത്തിൽ എന്നോട് ഇപ്പോൾ പൈസ ഇടാനാ പറഞ്ഞു പിടിയാക്കാ പൈസ പറഞ്ഞു ആരെയെന്ന് മുണ്ട് കിട്ടി വെച്ചിട്ട് എൻ്റെ പൈസ എടുത്ത് പിന്നെ വലിപ്പമൊന്നും നോക്കില്ല എൻ്റെ പൈസ എടുത്ത് ബാക്കിയോടെ വെച്ച് കയറി ഇറക്കട വണ്ടിയിൽ നിന്ന് ചേർക്കുകയാണ് കൂടാൻ ആ ആൾക്കാരോട് കൂടിയല്ലോ ഇയാൾ ആകെ കുടുങ്ങുകയും ചെയ്തു ഇയാൾ പെട്ടല്ലോ പൈസ അല്ല വിറ്റ് കുടുങ്ങിയില്ല 100 ആളെ കൊടുത്തു ആ അയാൾ 100 ആയിട്ട് വന്ന അയാൾ വീട്ടിലേ അയാൾ ഉളുപ്പുള്ള കാക്കര് പിക്കപ്പ് ഇട്ട് കുച്ചി ഇറക്കും മീവായിലോട്ട് എത്തി 2,500 രൂപ 2,600 രൂപയുടെ എണ്ണി കൊടുത്ത് നടത്തുകൊണ്ട് ചെയ്യാൻ അപ്പം ഇയാൾ വിചാരിച്ചു ഇപ്പം ഇതെങ്ങനെ കൊണ്ടുപോകലെന്നാ മൂരിയായിട്ട് ബന്ധം ഞാൻ ഉണ്ടായിൻ്റെ സോട്ടിനത് അതിൽ ഞാൻ എന്ത് പണിയെടുത്തരെ ഇവൻ്റെ ഇയാളെ കൂട്ടത്തിൽ ചെറിയ ചെക്കൻ്റെ ഓനതിൻ്റെ ഇടയിൽ ഞാൻ മണിച്ച് കയ്യിലാക്കി ഇഞ്ചി പോയത് അയാളെപ്പെട്ടോ അപ്പം ഇവരെ അയാളോട് ദേഷ്യമുണ്ട് പണിക്കൂലിയൊന്നും കൊടുക്കില്ല എനിക്ക് 100 രൂപയുണ്ട് ഇഞ്ചി അവിടെ നിന്നോ പറഞ്ഞ അപ്പം ഇവനല്ല പൂതി അങ്ങനെ ഇയാൾ ചരക്കോട്ട കുണ്ട് ഇടന്നുകൊണ്ട് പറഞ്ഞു ആ കുണ്ടടുത്തല്ല നടത്തിയെന്നെ കൊണ്ടുപോകുക പറഞ്ഞ ഞാൻ തലേന്ന് വെച്ചുകൊണ്ടുപോകില്ല അത് നടത്തിയെന്നെ കൊണ്ടുപോകുക പറഞ്ഞ് 3-2 അടുത്ത നോത്തുകോലായിട്ട് ഉരിയാം കയറ് ഇവിടെ ഉരിയാഞ്ഞാൽ മതിയല്ലോ അപ്പം ഇയാൾക്ക് മനസ്സിലായി ഇപ്പം മൂരിയോണ്ട് ബന്ധമുണ്ട് വണ്ടി ഇട്ടാലും 100 രൂപ കൊണ്ടുപോകുന്നു അങ്ങനെ 10 രൂപേൻ്റെ ബൈക്കോല് അങ്ങേറ്റം വെള്ളമൊക്കെ കൊടുത്ത് മുര അങ്ങനെ പുറത്ത് കെട്ടി പല ആൾക്കാരും പഞ്ച ആ വർത്താനമായിട്ട് പറയണ്ട അയാളെൻ്റെ ബാപ്പനെ പറഞ്ഞു കാളിമൂരിൻ്റെ പെരയിലായിട്ട് കൊണ്ടുപോകും അല്ലാതെ വേറെ മൂരി മൂരിയും വണ്ടിയും കൊണ്ടുപോകല്ലാത്ത വേറെ പണിയില്ല അങ്ങനെ ഇയാൾ പിക്കപ്പ് കയറി പോയും ചെയ്തു ആര് പറഞ്ഞിട്ട് കേൾക്കില്ലല്ലോ ഈ കുണ്ടനും ഞാനും പാടെ 4 മണിയാകുമ്പോൾ പറഞ്ഞിട്ടിട്ട് മലപ്പുറത്ത് നിന്ന് പിറ്റേന്ന് സുബയ്യാൻ കൊടുക്കുമ്പോളാ എണ്ണ പറഞ്ഞ ഇത് കെട്ടം 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 ആകെ കുറെ കുട്ടികളും പ്രകടനമായിട്ട് വരിക ഇമ്മാതിരി കുഴക്കുണ്ടോ അയാതി പല ആദ്യ കഥകളും കഴിഞ്ഞു ആ കുറെ കാലം ഓട്ടീന് ആ ഓണറായത് അതിപ്പോൾ ഇന്നാളേ